നമസ്കാരം, സെലലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ദാർഷ്ട്യത്തിന്റെയും നിർമ്മമതയുടെയും യാത്രാനുഭവങ്ങൾ നൽകിയ കല്ലടയുടെ കഥകൾ കെട്ടുകണക്കിന് കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരായ ചെറുപ്പക്കാരോട് ഗുണ്ടായുസം കാണിച്ചതിന് 15 പേർ ഇപ്പോൾ തന്നെ അകത്തായി. രേഖകളും മറ്റും കൃത്യമല്ലാത്തതിനാൽ നിരവധി ബസ്സുകൾക്ക് പിഴയീടാക്കുകയും ചെയ്തു. ഇവിടെയും അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കല്ലടയുടെ അഹങ്കാരം. കല്ലട ബസ്സിൽ മർദ്ദനത്തിനിരയായ യുവാക്കൾക്ക് നേരെ ഇപ്പോൾ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് അവർ. സേലത്തേക്ക് മടങ്ങി വന്നാൽ കൊന്നുകളയുമെന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത നമ്പറിലേക്ക് 400 തവണ വിളിച്ചുവെന്നും മർദ്ദനത്തിനിരയായ സച്ചിനും അഷ്കറും മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട കല്ലട ബസ്സിൽ വെച്ച് യുവാക്കൾ ക്രൂര മർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹയാത്രികർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനിടെ പെർമിറ്റ് ലംഘിച്ച 163 അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ വീതം പിഴയിട്ടു. ഇതിൽ 21 സുരേഷ് കല്ലടയുടേതായിരുന്നു. അനധികൃതമായി സാധനങ്ങൾ കടത്തിയതിന് 2 ബസ്സുകളിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നു. 481000 രൂപയോളം പിഴ ഇനത്തിൽ അങ്ങനെ മോട്ടോർ വാഹന വകുപ്പിന് സുരേഷ് കല്ലടയിൽ നിന്നും ലഭിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.